സെക്സ് ടോയ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുവാൻ പോകുന്നത്. ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് മാത്രമല്ല, അതുകൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തെല്ലാമാണ്, അത് ഏതെല്ലാം രീതിയിൽ ചികിത്സയുടെ ആവശ്യത്തിനായി ഉപയോഗിക്കാൻ കഴിയും, അത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണോ, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വശങ്ങൾ. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്. കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. സത്യം പറയട്ടെ, ഇന്ത്യയിൽ സെക്സ് ടോയ്സ് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ നിയമവശങ്ങൾ നോക്കിയാൽ അത് ഒരു കടകളിൽ പ്രദർശിപ്പിച്ച് വെച്ച് വിൽപ്പന നടത്തുന്നത് അശ്ലീല പ്രദർശനമായി കണക്കാക്കപ്പെടുന്നതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. നിയമപരമായ ഒട്ടനവധി വാദഗതികൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിലും നമുക്ക് വിദേശത്ത് നിന്ന് സെക്സ് ടോയ്സ് ഇറക്കുമതി ചെയ്യുവാനോ അല്ലെങ്കിൽ അത് ഒരാവശ്യത്തിനായി ഇവിടെ കൊണ്ടുവരുവാനോ സാധിക്കുന്ന കാര്യമല്ല. അതിന് നിയമം അനുവദിക്കുന്നില്ല. ജയിലിനുള്ളിലേക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ കൂടി അത് ഫൈൻ നൽകേണ്ടതായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റോയ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഒരു വിക്ടോറിയൻ ആറ്റിറ്റ്യൂഡ് നാം എല്ലാവരും വെച്ചു പുലർത്തുന്നുണ്ട്. അതനുസരിച്ചുള്ള നിയമ സംവിധാനങ്ങളാണ് ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെക്സ് ടോയ്സിനോട് ഇത്ര കടുത്ത വിരോധം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്നിരുന്നാലും സെക്സ് ടോയ്സിന് ഒട്ടനവധി അപകടങ്ങളുണ്ട്. അതുമാത്രമല്ല, ആ അപകടങ്ങൾ ചിലപ്പോൾ ലൈംഗികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്കും പോകാറുണ്ട്. ഇന്ന് സാധാരണഗതിയിൽ സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നത് വിവാഹം കഴിക്കാത്ത വ്യക്തികളുണ്ട്, വിവാഹം കഴിച്ച വ്യക്തികളുണ്ട്, അതുപോലെ വിധവകളുണ്ട്, ഭാര്യമാരില്ലാത്തവരുണ്ട്, അങ്ങനെയുള്ള പല ഗണത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സെക്സ് ടോയ്സിൻ്റെ ഉപയോഗം വരുന്നത്. ചെറുപ്പക്കാർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനോടൊരു അഡിക്ഷൻ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, വൃത്തിഹീനമായ രീതിയിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അണുബാധ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇന്ന് മാർക്കറ്റിൽ ഇത് വളരെ സുലഭമായി ലഭിക്കുന്നുണ്ട്, നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ കൂടി. മാത്രമല്ല, ചില ഓൺലൈൻ വെബ്സൈറ്റുകൾ വളരെയധികം ഓപ്പണായി തന്നെ ഇത് വിറ്റുവരുന്നതായും കാണാം. എന്നാൽ ചികിത്സയുടെ കാര്യത്തിൽ സെക്സ് ടോയ്സ് ചില കാര്യങ്ങളിൽ ഗുണം ചെയ്യാറുണ്ട്. ഒരു ലൈംഗിക ശേഷി ഉണ്ടെങ്കിൽ കൂടി രതിമൂർച്ച ലഭിക്കാത്ത ചില സ്ത്രീകൾക്ക് സെക്സ് ടോയ്സ് ഉപയോഗിച്ച് രതിമൂർച്ച ഉണ്ടാക്കുവാൻ കഴിയുന്നുണ്ട്. അതിനുള്ള ഉപകരണങ്ങൾ പല രീതിയിൽ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് മാത്രമല്ല, മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ചില ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങൾ പോലും ഇന്ത്യയിൽ അത്ര സുലഭമായി ലഭ്യമല്ല, ഉപയോഗിക്കുന്നുമില്ല. എന്നാൽ രതിമൂർച്ച ലഭിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ ഒരു അവകാശമാണ്. ആ രതിമൂർച്ച ലഭിക്കേണ്ട അവസ്ഥ ഇല്ലാതാക്കുന്നതിന്, സാധാരണ ലൈംഗിക പ്രവർത്തനം കൊണ്ട് നടക്കാത്തതിന് രതിമൂർച്ച ലഭിക്കുവാൻ ചിലപ്പോൾ സെക്സ് ടോയ്സ് ഉപയോഗിച്ചാൽ കഴിയാറുണ്ട്. വീണ്ടും സാധാരണ ലൈംഗിക ബന്ധത്തിലേക്ക് വരുമ്പോൾ രതിമൂർച്ച ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം ഉപകരണങ്ങളെ പാടെ തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന ഒരു സംഭവം പറഞ്ഞുതരാം. ഒരു 14 വയസ്സായ ഒരു പെൺകുട്ടിയെയും കൊണ്ട് അവരുടെ രക്ഷിതാക്കൾ ഇവൾക്ക് അമിത ലൈംഗിക ആസക്തിയാണ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയുണ്ടായി. അവളുടെ മേശയുടെ വരിപ്പിൽ നിന്നും അവർക്ക് ഒരു സെക്സ് ടോയ് കിട്ടുകയും അത് കുട്ടിയുടെ അമ്മ കാണുകയും അമ്മ ഈ പ്രശ്നം വളരെ ഗൗരവമായി കണക്കിലെടുത്ത് കുട്ടിയെ പരിശോധിക്കണം, എന്താണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ഇവിടെ വിളിച്ചുകൊണ്ട് വരികയുണ്ടായി. വാസ്തവത്തിൽ അതൊരു അമിത ലൈംഗികാസക്തിയോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഞങ്ങളതിനെക്കുറിച്ച് ഹിസ്റ്ററി എടുത്തപ്പോൾ ഇവളുടെ കാമുകൻ ഇവൾക്ക് എവിടെ നിന്നോ വാങ്ങിക്കൊണ്ട് കൊടുത്തതാണ്. മാത്രമല്ല, ഏത് മാർക്കറ്റിൽ ചെന്നാലും ഇത് സുലഭമായി ലഭിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇത്തരം സാധനങ്ങൾ വാങ്ങുകയും ഈ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കൊണ്ട് അഥവാ യൂട്യൂബിൻ്റെയും ഫോൺ വീഡിയോസിൻ്റെ ഉപയോഗം കൊണ്ട് ഇതാണ് ശരിയെന്ന് കുട്ടികൾ ധരിച്ചു വരുന്ന ഒരു വസ്തുതയുണ്ട്. അങ്ങനെയുള്ളവരെ തിരുത്താൻ നമുക്ക് കഴിയാത്തതിൻ്റെ കാരണം ഇത് ഓപ്പണായി, അതായത് ഇതിൻ്റെ നിയമപരമായി ഇത് വിൽക്കപ്പെടുകയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുകയില്ല. ആ സമയത്ത് രഹസ്യമായി വിൽക്കപ്പെടുന്നതുകൊണ്ടാണ് സെക്സ് ടോയ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊരു ഈ 14 വയസ്സായ പെൺകുട്ടിയുടെ കയ്യിൽ പോലും ഇത് എത്തിപ്പെട്ടത്. അവർ സ്വയംബോധം ചെയ്യാനും മറ്റും ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് തിരിച്ചറിവ് വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ശരിയാണെന്ന് ഉള്ള ബോധമുണ്ടാക്കുവാൻ വേണ്ടി ഇൻ്റർനെറ്റും അല്ലെങ്കിൽ ഫോൺ വീഡിയോസും സഹായിക്കുന്നുണ്ട്. അനുകരണം ആ പ്രായത്തിൽ വളരെയധികം കൂടുതലാണല്ലോ. പിന്നീട് അവരെ ആ കുട്ടിയെ ഉപദേശിച്ച് ചികിത്സ നൽകി പറഞ്ഞയക്കേണ്ടതായി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒരിക്കലും ഉപയോഗിച്ചിട്ടുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്നും ഇത്ര ഉപയോഗം ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ
വജനസ്മസ് പോലുള്ള, അതായത് യോനി സങ്കോചം പോലെയുള്ള ചില ചികിത്സകൾക്ക് സെക്സ് ടോയ്സ് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയിൽ അത് ലഭ്യമല്ലാത്തതുകൊണ്ട് ആ രീതിയിലുള്ള ചികിത്സകളിലേക്ക് പോകുന്നതിന് ചില ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഡോക്ടർമാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വൈബ്രേറ്റർ, ആ രീതിയിലുള്ള ഉപകരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുപയോഗിച്ച് മാത്രമേ ഇതിലെ ഈ വജനസ്മസിനും മറ്റും ചികിത്സ നൽകാൻ കഴിയുന്നുള്ളൂ. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഇവർക്ക് സ്വന്തമായി വാങ്ങി ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന ആയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ലളിതമാകുമായിരുന്നു. ഇത് എൻ്റെ അഭിപ്രായത്തിൽ സെക്സ് ടോയ്സ് ഡോക്ടർമാർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുവാനും രോഗികൾക്ക് വാങ്ങുവാനുള്ള ഒരു അവകാശം കൊടുക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ മാത്രമേ ലൈംഗിക ചികിത്സയിൽ ആ പ്രതിബന്ധം നീക്കുവാൻ കഴിയുള്ളൂ. ഇനി ഭാര്യ സ്വന്തം നാട്ടിലും ഭർത്താവ് ഗൾഫിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യത്തോ ആണെങ്കിൽ ഇവർ തമ്മിൽ ഫോൺ ചെയ്യുമ്പോഴും മറ്റും സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്ന ഒട്ടനവധി ദമ്പതിമാരെ എനിക്കറിയാം. അവരത് ഉപയോഗിച്ചോട്ടെ, അതിന് നമുക്ക് എന്താണ് തടസ്സം എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. അവരെ കൂടി നീ നിയമം ഉപയോഗിച്ച് സെക്സ് ടോയ്സിൻ്റെ വിൽപ്പന നിരോധിച്ചുകൊണ്ട് എന്തിന് നാം തടസ്സപ്പെടുത്തണമെന്നുള്ളത് നാം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം അവർ പ്രായപൂർത്തിയായ വ്യക്തികളാണ്, കുട്ടികളുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗികമായിട്ടുള്ള ആ അനുഭൂതി അവർക്ക് ആസ്വദിക്കാൻ ഭർത്താവുമായിട്ട് ഫോൺ ചെയ്യുമ്പോഴോ മറ്റോ ഈ രൂപത്തിൽ ഉപയോഗിക്കുന്നതിനെ നാം എന്തിനാണ് വിലങ്ങുതടിയായി നിൽക്കുന്നത്, അഥവാ നിയമം എന്തിനാണ് വിലങ്ങുതടിയായി നിൽക്കുന്നത്? എന്നാൽ ഒരു കാര്യം പറയാം, ഇത് കുട്ടികളുടെ കാര്യത്തിലും മറ്റും ഇത് ഉപയോഗിക്കുന്നതിന് നമുക്ക് റെസ്ട്രിക്ഷൻസ് വേണം. അതില്ലാതെ കഴിയില്ല. കാരണം വെച്ചാൽ അത് പല രീതിയിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രായപൂർത്തിയായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ലൈംഗിക അതിക്രമങ്ങളും ലൈംഗിക കുറ്റകൃത്യങ്ങളും ഉണ്ടാകാതിരിക്കുമെന്നുള്ള ഒരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്കിപ്പോൾ തീർത്ത് പറയാൻ കഴിയില്ലെങ്കിലും ലഭ്യമല്ലാത്ത ഒരു സാധനമാകുമ്പോഴാണിത് വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഇനി പുരുഷന്മാർക്കുള്ള സെക്സ് ടോയ്സ് ഓരോ രൂപത്തിലുണ്ട്, സ്ത്രീകൾക്കുള്ള സെക്സ് ടോയ്സ് ഓരോ രൂപത്തിലുണ്ട്. അതിനെല്ലാം അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഇതിനൊരു സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുവാനോ അല്ലെങ്കിൽ ഇതൊരു മെഡിക്കലി ചെക്ക് ചെയ്തിട്ട് പെർഫെക്റ്റാണെന്ന് തീരുമാനിക്കാനോ ഇന്ന് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം നാം ഈ വിക്ടോറിയൻ ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. ലൈംഗികമായ പ്രശ്നങ്ങളിൽ സ്വയംബോധം ചെയ്യുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ മതപരമായി അത് തെറ്റായിരിക്കാം. പക്ഷേ ഒരു കാര്യം പറയട്ടെ, സ്വയംബോധം ചെയ്യാത്തവരായി വളരെ വളരെ അപൂർവം ആളുകളെ ഉള്ളൂ. അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ. അപ്പോൾ അവർക്ക് ആനന്ദം ലഭിക്കുന്ന രീതിയിൽ സ്വയംബോധം ചെയ്യുന്നതിൽ നാം എന്തിന് തടസ്സം നിൽക്കണം? അഥവാ സെക്സ് ടോയ്സ് ഉപയോഗിച്ച് സ്വയംബോധം ചെയ്യുകയാണെങ്കിൽ അവരത് ചെയ്യട്ടെ എന്ന് വയ്ക്കുന്നതല്ലേ ഉചിതമെന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി കാലം മാറുകയാണ്. ഇതിനു മുമ്പ് സ്വവർഗരതി നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒന്നായിരുന്നു, കുറ്റാർഹമായിരുന്നു. ഇന്നത് കുറ്റാർഹമല്ല. ആ രീതിയിൽ പോലെ തന്നെ സെക്സ് ടോയ്സിലും ഒരു മാറ്റം വരണം. അത് ഇങ്ങനെ തൊഴിൽപരമായിട്ടും മറ്റു കാരണങ്ങളാലും വേർപിരിഞ്ഞു നിൽക്കുന്ന ദമ്പതികൾക്കും അഥവാ ഭർത്താവില്ലാത്തവർക്കും ഭാര്യയില്ലാത്തവർക്കുമെല്ലാം അത് ആ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഗുണം ചെയ്യുമെന്നുള്ളതും ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വിലങ്ങുതടിയായി നിൽക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നാം ഉണ്ടാക്കി വച്ചിരിക്കുന്ന അതേ നിയമങ്ങളാണ്. കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങളെ മാറ്റേണ്ടതുണ്ട്. അതിതുവരെ മാറ്റുന്നില്ല. ലൈംഗികതയുടെ കാര്യത്തിൽ ഒരു പരിധിവരെ പല കാര്യങ്ങളിലും മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലും ഒരു മാറ്റം വരണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ലൈംഗികമായിട്ടുള്ള നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ISRM. നിങ്ങളുടെ സംശയങ്ങൾക്ക് ISRM എന്ന ഇതിൽ ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു തരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.